നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു വാർത്ത ചെയ്തിരുന്നു. ഒരു ക്രിസ്ത്യൻ പുരോഹിതൻ തൻ്റെ അൾത്താര പ്രസംഗത്തിൽ ഹലാൽ ഭക്ഷണത്തിനെതിരെയും ഒപ്പം ഖുറാനിലെ ചില പരാമർശങ്ങളും എന്തിന് മുഹമ്മദ് നബിയെ പോലും പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ പറയുന്നുണ്ട്. തുടർന്ന് അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഞങ്ങൾ വാർത്തയായി തന്നെ നിങ്ങളെ കാണിച്ചിരുന്നു. വളരെ നല്ല രീതിയിൽ അത് ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നു. നല്ല മികച്ച പ്രതികരണമാണ് അത്. പക്ഷേ ആ പ്രസംഗത്തിൻ്റെ മുഴുവൻ ഭാഗവും ഞങ്ങൾ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നില്ല. അതിൻ്റെ രണ്ടാമത്തെ ഭാഗം, അതായത് ബാക്കി ഭാഗം, ഇതാ ഒന്ന് കണ്ടു നോക്കുക. ഇവിടെയുള്ള ഒരു പെങ്കൊച്ചു പോയാൽ എറണാകുളത്ത് എങ്ങനെ രജിസ്റ്റർ ചെയ്യും? ഇങ്ങനെ ചുറ്റും വളഞ്ഞു നിന്ന് ആക്രമിച്ചുകൊണ്ടിരിക്കെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഇങ്ങനെ എല്ലാ സന്തോഷമായിട്ട് പോകാൻ നിങ്ങൾ വിചാരിച്ചാൽ നിങ്ങൾ ദൈവത്തിന്റെ കണ്ണിലേ ഉള്ളവരല്ല. നമ്മളിത് കഴിക്കുന്നത് അന്യൻ തുപ്പിയത് കഴിക്കേണ്ട യാതൊരു ഗതികേടും ദൈവം നമുക്ക് തന്നിട്ടില്ല. മൂന്നാമത്, നിങ്ങളിത് കഴിക്കുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന കമ്പ് മുറിക്കുകയാണ്. എന്താന്ന് ഞാൻ പറയാം. ഇപ്പൊ ഞാനൊരു ഹലാൽ ഹോട്ടൽ നടത്തുകയാണെങ്കിൽ, ഹലാൽ ഹോട്ടൽ, അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇവിടെയുള്ള ആളുകളുടെ കൂടുതൽ ആളുകൾ കിട്ടണമെങ്കിൽ ഞാൻ ഹലാൽ എന്നൊരു ബോർഡ് വെക്കണം. ബോർഡ് വെക്കണമെങ്കിൽ ഞാൻ അതിന് ഫീസ് അടയ്ക്കണം. ഫീസ് അടയ്ക്കുന്ന ഗവൺമെൻറ്റിലേക്കൊന്നുമല്ല, അവരുടെ കാറ്റഗറീസ് ഒന്നോ അവരുടെ മതപരമായിട്ടുള്ള ഏജൻസിക്കാണ് അടയ്ക്കുന്നത്. അപ്പോൾ ഈ ഫീസ് അടയ്ക്കുക മാത്രമല്ല, എൻ്റെ കടയിൽ ഒരു 10 തൊഴിലാളികൾ ഉണ്ടെങ്കിൽ 5 പേരെയോ 4 പേരെയോ 6 പേരെയോ അവരെ വെക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ വെച്ചാലേ എനിക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടുകയുള്ളൂ. ഉദ്ദേശം എന്താണ്? ആത്യന്തികമായി അത് സ്വന്തമാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇങ്ങനെ അവരെല്ലാം സ്വന്തമാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ മക്കൾ എങ്ങനെ ജീവിക്കാൻ നിങ്ങൾ വിചാരിക്കുന്നത്? ഭാവിയിൽ ഇന്ന് ശ്രദ്ധിച്ചില്ലെങ്കിൽ, ഒരിക്കലും ശ്രദ്ധിച്ചാൽ കിട്ടാത്ത ഇത് കൈ നകന്നു പോകും. ഇതിരിക്കുന്ന കൊമ്പറക്കലാണ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഇത് മതസൗഹാർദ്ദത്തിന് വിരുദ്ധമല്ലേ എന്ന് ചിന്തിക്കുന്ന ചില പാവപ്പെട്ട ആത്മാക്കളോട് ഇരിപ്പുണ്ടാവും. വിരുദ്ധമല്ലേ എന്ന് ചോദിച്ചാൽ എനിക്ക് പറയാനുള്ളത്, ഈ കഴിഞ്ഞ ക്രിസ്തുമസ് എന്തിനാണ് ഒരു മുസ്ലിം നേതാവ് ക്രിസ്തു ജനിച്ചു എന്ന് പറയുന്നത്, എന്താണ് ക്രിസ്തു പിഴച്ചു പറ്റവനാണെന്ന് പ്രസംഗിച്ചത്, എന്നിട്ട് യൂട്യൂബിൽ കൂടെ അപ്ലോഡ് ചെയ്ത് വിട്ടത്? അത് മതസൗഹാർദ്ദമാണോ? ക്രിസ്തു പിഴച്ചു പറ്റ ദിവസമാണ് ക്രിസ്തുമസ് എന്ന് പറയുന്നത്. അതിന് 2-3 മാസങ്ങൾക്ക് മുമ്പ് ഏറ്റവും മോശമായ നരകത്തിലേക്ക് പോകാൻ യോഗ്യമായ, നരകത്തിലേക്ക് മാത്രം പോകാൻ കാരണമായ പാപമായ മായി മറ്റൊരാൾ വിശദീകരിച്ചത് ആണുങ്ങളുടെ തുട കാണുന്നു എന്നുള്ളതാണ്. സ്പോർട്സിന് പോയാൽ, നിങ്ങൾ സ്പോർട്സിന് പോകണമെങ്കിൽ ആണുങ്ങളുടെ തുട കാണും, നിക്കറിട്ടിട്ട് ബാക്കി കാണുമല്ലോ. എന്നിട്ട് കൂട്ടിച്ചേർക്കുന്ന എന്താണെന്നറിയാമോ? ഇങ്ങനെയുള്ള രൂപങ്ങളല്ലേ പള്ളികളിൽ ഉണ്ടാക്കി വെക്കുന്നത് എന്നാണ്. അത് മതസൗഹാർദ്ദമാണോ? അടുത്ത ചോദ്യം, അവരുണ്ടാക്കുന്നത് നിങ്ങൾക്ക് കഴിക്കണം, നിങ്ങൾ ഉണ്ടാക്കുന്നതൊക്കെ അവർക്ക് ഹറാമാണ്, ഇത് മതസൗഹാർദ്ദമാണല്ലേ? അതായത് ഒരു കൂട്ടരെ അടിമയായിട്ട് ജീവിക്കുന്നതിനാണോ മതസൗഹാർദ്ദം എന്ന് പറയുന്നത്? നിങ്ങൾ ഉണ്ടാക്കുന്നവർ ഹറാമാണ്, അവർ കഴിക്കുന്നില്ല. ഹോട്ടലിൽ അവിടെ നടന്നത് എന്തിനാണ്? നമുക്ക് വേണ്ടിയാണ്. നമ്മൾ നടന്ന അവർക്ക് വേണ്ട, അതാണോ മതസൗഹാർദ്ദം എന്ന് പറയുന്നത്? ഇപ്പൊ ഫ്രാങ്കോ പിതാവിന്റെ വിധിയുണ്ടായി. വിധിയുണ്ടായപ്പോ ക്രിസ്ത്യാനികളെല്ലാം അനങ്ങാതിരിക്കുകയാണ്, റോഡിലിറങ്ങി സമരം ചെയ്യുന്നതാരാണ്. അവർക്ക് എന്തിന്റെ പ്രശ്നമാണ്? ഇതിനെയാണ് മതസൗഹാർദ്ദം എന്ന് പറയുന്നത്. നമുക്ക് അല്പവും കൂടെ ബോധമുണ്ടാവണം. നമ്മുടെ പിള്ളേരെല്ലാം വഴിതെറ്റി പോയി കഴിഞ്ഞിട്ട് നമ്മളവരെ പഠിപ്പിച്ചും ഇല്ല, കാരണം നമ്മുടെ വീട്ടിൽ ഇതല്ല ഇരിപ്പുണ്ടെന്നേ. നമ്മുടെ വീട്ടിൽ ഇതൊക്കെ ഇരിപ്പുണ്ട്. ഇത് കർത്താവിന് നിഷേധിച്ച ഭക്ഷണമാണെങ്കിൽ അത് അവിടെ ഇരുന്നാൽ തന്നെ നിങ്ങളുടെ വീട് നശിച്ചു പോകും, കാരണം ദൈവത്തെ നിഷേധിച്ചു. അത് സൂക്ഷിക്കണം. അപ്പൊ ചിലർ ചോദിക്കും, ഇത് സാധ്യമാണോ? ഒരു വഴി യാത്ര പോകുമ്പോൾ ഞാൻ ഇഷ്ടംപോലെ യാത്ര ചെയ്യുന്നയാളാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ആഴ്ചയ്ക്ക് ഒരു പ്രാവശ്യം എറണാകുളത്ത് പോകുന്നുണ്ട്. ഞാൻ പോകുമ്പോൾ കടയിൽ നോക്കിക്കയറണം, അത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ് നോക്കിക്കയറുക എന്നുള്ളത്. കടയിൽ കയറി സാധനം മേടിക്കുമ്പോൾ അതിലെ മാർക്ക് നോക്കി മേടിക്കണം. അതാണല്ലോ അനുദിന ജീവിതത്തിൽ വിശ്വാസം എന്ന് പറയുന്നത്. ഇതൊരു ബുദ്ധിമുട്ടല്ലേ എന്ന് ചിന്തിക്കുന്നവരിപ്പോ ഉണ്ടായിരിക്കും. എങ്ങനെ സാധിക്കും? പോകുന്ന വഴിക്ക് ഭയങ്കര വിശപ്പാണ്, കഴിക്കണ്ടേ? ഞാനാണേ കഴിക്കുകയല്ല. എന്റെ ദൈവത്തിന് വേണ്ടി അത്രയും പോലും മാറ്റിവെക്കാൻ, അപ്പുറത്തോട്ട് മാറി ഒരു കട കയറി കഴിക്കാൻ എനിക്ക് പറ്റിയില്ലെങ്കിൽ എന്തിനാ വിശ്വാസം ജീവിക്കും? നിങ്ങൾ ഇട്ടിട്ട് പോവുക. ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യം, ജോസമാഷിൻ്റെ കൈവെട്ടിയ ആ കാലമല്ല ഇതെന്ന് നല്ല വ്യക്തവും ശക്തവുമായ രീതിയിൽ തന്നെ ജിഹാദികളെ ക്രിസ്ത്യാനികൾ ഓർമ്മിപ്പിക്കുന്നു എന്നതാണ്.
പാലാ ബിഷപ്പ് ഒരു പരാമർശം നടത്തിയപ്പോൾ അന്ന് വാളെടുത്തവർ അല്ലെങ്കിൽ വാളോങ്ങിയവർ ഇനിയിപ്പോൾ അതിലും കടുത്ത രീതിയിൽ പരാമർശം നടത്തിയിട്ട് പോലും അത് വലിയ വിവാദമാക്കാനോ വാർത്തയാക്കാനോ നിൽക്കാതെ മാളത്തിൽ പോയി ഒളിക്കുന്ന കാഴ്ചയാണ് കാണാൻ പറ്റുന്നത്. തീർച്ചയായിട്ടും സത്യങ്ങൾ ഇതുപോലെ വിളിച്ചു പറയുന്ന കൂടുതൽ കൂടുതൽ ആളുകൾ ഉണ്ടായാലേ ജിഹാദീവൽക്കരണം എന്ന അപകടകരമായിട്ടുള്ള ആ അവസ്ഥയിൽ നിന്ന് കേരളം മോചിതമാവുകയുള്ളൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി തത്വമയി ന്യൂസിൻ്റെ എല്ലാ പ്ലാറ്റ്ഫോമുകളും ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.